inshallah. Hi dear friends, assalamu alaikum, namaskaram, welcome back to Shikascafe. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ രാവിലത്തെ റൂട്ടീൻ ആയിട്ട് ഈ വ്ളോഗിലുള്ളത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ രാവിലത്തെ റൂട്ടീനൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞങ്ങളിപ്പോൾ ഇവിടെ ജിദ്ദയിലുള്ള കോർണിഷിലാണ്. ഞങ്ങൾ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള കോർണിഷാണ് കേട്ടോ, പഴയ കോർണിഷിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ജോഗിങ്ങിന് വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ജോഗിങ് തുടങ്ങാനുള്ള കാരണം, നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയപ്പോൾ ഒരു 4-5 മാസമായിട്ട് റൂമിൽ തന്നെ ആയിട്ട് പുറത്തൊന്നും ഇറങ്ങാത്തതുകൊണ്ട് നന്നായിട്ട് എല്ലാവരും വെയിറ്റൊക്കെ കൂടി, ഞാനും മോനൊക്കെ നന്നായിട്ട് വെയിറ്റ് കൂടിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു നമ്മളെ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നുള്ളത്. ആദ്യം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ലോക്ക്ഡൗണും കൂടെ ആയപ്പോൾ നന്നായിട്ട് വെയിറ്റ് കൂടി. അപ്പോൾ ഞാനും ഇക്കിയും മോനൊക്കെ വെയിറ്റ് കുറക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വേറൊരു 3 ഫാമിലിയും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 4 ഫാമിലിയും കൂടെ ഒന്നിച്ചാണ് കേട്ടോ ഈ ഒരു ഡയറ്റ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ പിന്നെ ഉള്ളത് ഞാൻ ആരൊക്കെ എന്നുള്ളത് കാണിച്ചു തരാം. 2 ഫാമിലിയാണ് ഞങ്ങളിവിടെ ജിദ്ദ എന്നുള്ളത്, 2 ഫാമിലി റിയാദ് എന്നാണുള്ളത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ട്, ഫിറോസും മുനിയും കൂടി. അപ്പോൾ ഇതിൽ മുനിക്ക് തടി കുറക്കാനൊന്നുമില്ല കേട്ടോ, മുനി ഫിറോസിന് കട്ട സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ ഒരു 4:30 ആകുമ്പോഴാണ് എണീക്കാറുള്ളത്. എന്നിട്ട് ഫ്രഷ് ആയ ശേഷം എല്ലാവരും ഓരോ ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കും. അതിനുശേഷം സുബേസ്കാരൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊരു 5:30 ആകുമ്പോഴാണ് റൂമിൽ നിന്ന് ഇറങ്ങുക. ചില ദിവസങ്ങളിൽ 5:30 ഇറങ്ങും, ചില ദിവസം 5:30 അങ്ങനെയിട്ട് ഇറങ്ങാറുള്ളത്. പിന്നെ നമ്മൾ പുറത്ത് പോകുന്നതിന് മുൻപ് കൈ സാനിറ്റൈസ് ചെയ്യാനോ മാസ്ക് വെക്കാനോ ഒന്നും ഇപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല. ഇപ്പോൾ അതൊക്കെ നമ്മളെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഞങ്ങളിപ്പോൾ ഈ രാവിലെ ഒരു ജോഗിങ്ങിന് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ കേട്ടോ മക്കളെ പുറത്തിറക്കാറുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ റൂമിൽ തന്നെയാണ്, അങ്ങനെ അധികം പുറത്തൊന്നും പോകാറില്ല. അത്യാവശ്യത്തിന് മാത്രമേ പുറത്ത് പോവുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ നമ്മളെ റൂമും ഫിറോസിൻ്റെ റൂമും ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മൾ ഒരുമിച്ച് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ 2 ഫാമിലി ഒരുമിച്ചുള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഇൻട്രസ്റ്റിൽ നമ്മൾ ജോഗിങ്ങിനൊക്കെ ഇറങ്ങുന്നത്. ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇത്ര ഇൻട്രസ്റ്റൊന്നും ഉണ്ടാവില്ല. മക്കളും തന്നെ രാവിലെ എണീക്കാനൊന്നും അവർക്കും തന്നെ മടിയില്ല. ആദ്യത്തെ 1-2 ദിവസം കുറച്ചൊക്കെ മടിയുണ്ടായിരുന്നു, പിന്നെ അവരും തന്നെ നല്ല ഇൻട്രസ്റ്റ് തന്നെ കേട്ടോ നമ്മളെ കൂടെ പോരുന്നത്. നമ്മൾ എണീക്കണേൻ്റെ മുന്നേ തന്നെ അവർ ഉണർന്നിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങളിപ്പോൾ കോർണിഷിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോർണിഷിലേക്ക് നമുക്ക് അധിക ദൂരമൊന്നും ഇല്ല കേട്ടോ, നമ്മളെ റൂമിൽ നിന്ന് ഒരു 5 മിനിറ്റിൻ്റെ ഡ്രൈവ് ഉള്ളൂ. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ റോഡ് അധികം റഷുമില്ല. അപ്പോൾ ഇനി നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുകയാണ്. പിന്നെ ഞാൻ 1-2 ദിവസത്തെ വീഡിയോസ് ഒന്നിച്ചാണ് കേട്ടോ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് വ്യത്യാസമൊക്കെ തോന്നും. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ കേട്ടോ നമ്മൾ ജോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 1-2 ദിവസം മക്കളും ഞങ്ങളെ കൂടെ ജോഗിങ്ങിന് ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് കാലുവേദന എന്നൊക്കെ പറഞ്ഞപ്പോൾ അനിമോൾക്കും ശിഖമോൾക്കും സൈക്കിളൊക്കെ വാങ്ങി. അപ്പോൾ സൈക്കിളൊക്കെ വാങ്ങിയപ്പോൾ പിന്നെ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ, അപ്പോൾ അവർ ഹാപ്പിയാണ്. അപ്പോൾ അവർ സൈക്കിളിൽ നമ്മളെ കൂടെ ഉണ്ടാവും. ഇപ്പോൾ ജോഗിങ്ങൊക്കെ തുടങ്ങിയ ശേഷം കേട്ടോ സൺറൈസൊക്കെ കാണുന്നത്. കുറേ നാളായി സൺറൈസൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമ്മളധികം പുറത്തിറങ്ങാറുള്ളത് രാത്രിയാണ്. ഇപ്പോൾ ഈ ജോഗിങ് തുടങ്ങിയ ശേഷമാണ് ഇപ്പോൾ നമുക്ക് സൺറൈസൊക്കെ കാണാൻ പറ്റുന്നത്. പിന്നെ ഞങ്ങൾ ജോഗിങ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട്, അതിലിരുന്നു കേട്ടോ ജോഗിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഒരു 2-3 ദിവസം നമ്മൾ അവിടെയാണ് നടന്നത്. പക്ഷേ അവിടെ നമ്മൾ ഒരു 1/2 മണിക്കൂർ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു മടുപ്പ് വരികയായിരുന്നു. പിന്നെയാണ് നമ്മൾ ഈ ഒരു കോർണിഷിലേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ 1 മണിക്കൂർ നടക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ നിന്ന് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഒരു പള്ളി ഉണ്ട്, അതുവരെ ആയിട്ട് നമ്മൾ നടക്കലുള്ളത്. അങ്ങനെ ഒരു റൗണ്ട് നടക്കും. ഈ ഒരു കോർണിഷ് 2 കിലോമീറ്റർ ആട്ടോ ഏകദേശം. തിരിച്ച് നമ്മൾ ഒരു സ്റ്റാർട്ടിങ് പോയിൻറ്റിലേക്ക് തന്നെ എത്തുമ്പോഴത്തേക്ക് 4 കിലോമീറ്റർ ആവും. അപ്പോൾ മൊത്തത്തിൽ ഒരു ദിവസം നമ്മൾ 4 കിലോമീറ്റർ നടക്കുന്നുണ്ട്.
പിന്നെ രാവിലെ ആയതുകൊണ്ട് അധികം ആളൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മക്കളെയും കൂട്ടിയിട്ട് വരുന്നത്. ജോഗിങ്ങിന് വരുന്ന കുറച്ച് ആൾക്കാരുള്ളൂ. പിന്നെ ഫ്രൈഡി സാറ്റർഡേയും കുറച്ച് തിരക്കുണ്ടാവും, അന്ന് കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടാവലുണ്ട്. അപ്പോൾ ആ കാണുന്ന പള്ളിയാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോയിൻ്റ്. അപ്പോൾ അവിടം വരെയാണ് നമ്മൾ നടക്കുക. എന്നിട്ട് പിന്നെ അവിടുന്ന് തിരിച്ച് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള അങ്ങോട്ട് തിരിച്ചു പോരും. അങ്ങനെ കേട്ടോ 4 കിലോമീറ്റർ. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് 4 കിലോമീറ്ററൊക്കെ ഞാനൊക്കെ നടക്കുന്നത് കേട്ടോ. നമ്മൾ പണ്ടൊക്കെ കുറേ നടന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് 4 കിലോമീറ്ററൊക്കെ ഞാൻ ഒന്നിച്ച് നടക്കുന്നത്. ഇപ്പം ഞങ്ങൾ ജോഗിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 24 ദിവസമൊക്കെ ആയി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു 2 ആഴ്ചയൊക്കെ ആയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോസാണ്. പിന്നെ മക്കളും ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ സൈക്കിളിന്മേൽ. അവരും കളിക്കാനൊന്നും എവിടെയും പോവില്ല. കൊറോണ ആയതുകൊണ്ട് തന്നെ അവർക്കും നല്ല പേടിയാണ്, അങ്ങനെ എവിടെയും പോയിരിക്കുന്നില്ല. അപ്പോൾ 1 മണിക്കൂർ അവർ സൈക്കിളും ചവിട്ടിയിട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. പിന്നെ ഈ ഒരു കോർണിഷിൽ കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചയാണ് മീൻ പിടിക്കാൻ ചൂണ്ടലും ആയിട്ട് കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ. എല്ലാ ദിവസവും ഉണ്ടാവും ആൾക്കാർ, പക്ഷേ വെള്ളിയും ശനിയാവുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ആൾക്കാരുണ്ടാവും. ചില ദിവസങ്ങളിലൊക്കെ അവർക്ക് നന്നായിട്ട് മീനെ കിട്ടണമുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മീനെ പിടിക്കണമൊക്കെ കാണാൻ. അപ്പോൾ ഇക്ക കുറച്ച് സമയമൊക്കെ അവരോടൊപ്പം നിൽക്കും. അപ്പോൾ 1-2 പ്രാവശ്യം ചില ആൾക്കാർക്കൊക്കെ മീൻ കിട്ടിയത് ഇക്ക വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ മീൻ പിടിക്കാൻ ആണുങ്ങൾ മാത്രമല്ല കേട്ടോ, ലേഡീസും ഉണ്ടാവലുണ്ട്. ഫ്രൈഡേയും സാറ്റർഡേയും തന്നെ കേട്ടോ കൂടുതലായിട്ട് അവരും ഉണ്ടാവലുള്ളത്. അപ്പോൾ ഇന്ന് ഈ ആൾക്ക് കിട്ടിയിട്ടുള്ള മീനാണ് കേട്ടത്, ഇന്ന് 500 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് കിട്ടിയിട്ടുള്ള മീനാണ് കേട്ടോ. പിന്നെ ജോഗിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ഇക്കയും ഫിറോസും മോനൊക്കെ കുറച്ച് എക്സസൈസും കൂടെ ചെയ്യും കേട്ടോ അവിടുന്ന്. അപ്പോൾ ഞാനും മുനിയൊന്നും അതിന് നിൽക്കലില്ല, ഞങ്ങൾ നടന്നിട്ട് തന്നെ കുഴങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ സൈഡിലിരിക്കും. ഇപ്പോഴും അത്യാവശ്യം നല്ല ചൂട് തന്നെയാണ് കേട്ടോ, ഇവിടെ ചൂടൊന്നും കുറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ കുറച്ച് എക്സസൈസൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ ഷിഗിയും കുറച്ച് എക്സസൈസൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ മുനി. മുനിക്ക് വെയിറ്റ് ഓർക്കാനൊന്നുമില്ല, പാകത്ത് വെയിറ്റ് തന്നെയാണ്. മുനി ഫിറോസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം വരുന്നതാട്ടോ. എങ്ങനെയുണ്ട് നമ്മളെ ഡയറ്റിങ്ങും ജോഗിങ്ങും ഒക്കെ ഫിറോസെ? അടിപൊളിയാണ്. ഒറ്റക്ക് ചെയ്യുമ്പോഴാ മടിയില്ല അല്ലേ? ലീവാക്കാൻ അയക്കണില്ല ആരും. നമ്മൾ മുന്നോട്ട് പോവില്ലേ. പിന്നെ നമ്മളെ ഡയറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് ഇപ്പൊ പറയണ്ടല്ലേ, അത് ഞങ്ങൾ കുറയുമ്പോ ഇങ്ങനെ പറഞ്ഞു. 2 കിലോ ഞാൻ കുറച്ചു, 10 ദിവസം കൊണ്ട് ഫിറോസ് 2 കിലോ കുറച്ചു. പിന്നെ ഫുഡിന്റെ ഞങ്ങള് പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല അത്യാവശ്യം നടക്കാൻ ദൂരമല്ല സ്ഥലം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നിൽക്കും കുറച്ച് കഴിഞ്ഞാൽ അവിടെ നിൽക്കും. ഇത് അതിന് ഗ്യാപ്പ് ഇട്ടിരുന്നില്ല. അപ്പോൾ തലവരെ പോയി വരുമ്പോൾ തന്നെ ടയർഡാവും, പിന്നെ തിരിച്ചുവിടത്ത് ബുദ്ധിമുട്ട് പറയണ്ട. പക്ഷെ നിൽക്കാനൊരു ഗ്യാപ്പില്ല, അതൊരു നല്ലൊരു പോയിന്റാണ് അത്. എപ്പോഴും ഒരു ബീച്ചോ അല്ലെങ്കിൽ ഒരു പാർക്കോ, ഇനിയിപ്പോൾ അതെല്ലാം നല്ലൊരു പിന്നെ റോഡൊക്കെ ഫ്രീ ആയിട്ട് റോഡൊക്കെ കിട്ടുകയാണെന്നെങ്കിൽ പരിപാടി അടിപൊളിയാവും. ഫോർ ഫൈവ് സിക്സ് 34 45 6 7 48 49 50.
ഇങ്ങനെയാണെങ്കിൽ ഇക്ക ഞാൻ കുറേ ചെയ്തു. ഞാനും ഫിറോസും ആക്കാരൊക്കെ അറിയാത്ത പിന്നെ ഇതിൽ എനിക്കും ഫിറോസിന് തന്നെ കേട്ടോ കാര്യമായിട്ട് വെയിറ്റ് കുറക്കാനുള്ളത്. ഞങ്ങളാണ് ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർ. ഇക്കാക്ക് പിന്നെ അധികം വെയിറ്റ് കുറക്കാനൊന്നുമില്ല, ഒരു 5-6 kg വെയിറ്റ് കുറക്കാനുള്ളൂ. പിന്നെ വയറാണ് കേട്ടോ ഇക്കാക്ക് നന്നായിട്ടുള്ളത്. അപ്പോൾ വയറിപ്പോൾ കുറഞ്ഞ് വരുന്നുണ്ട്. പിന്നെ മോനും ഉണ്ട് കേട്ടോ കുറച്ച് വെയിറ്റ് കുറക്കാൻ. പിന്നെ അപ്പോൾ ഞങ്ങൾ ജോഗിങ്ങും എക്സസൈസൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളൊരു 7 മണിയാകുമ്പോഴേക്ക് തിരിച്ച് റൂമിലേക്ക് തന്നെ പോരും കേട്ടോ. പിന്നെ വെള്ളിയാഴ്ച ജോഗിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ മീൻ മാർക്കറ്റിലൊന്ന് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇതാണ് ജിദ്ദയിലെ ബലദിലുള്ള ഫിഷ് മാർക്കറ്റ്. അപ്പോൾ മീൻ മാർക്കറ്റിലേക്ക് ഇക്കയും ഫിറോസേ പോവലുള്ളൂ. ഞാനും മുനിയും കുട്ടികളൊക്കെ കാറിലിരിക്കലാണ്. അപ്പോൾ അവർ കയറുന്നതിന് മുമ്പായിട്ട് ടെമ്പറേച്ചറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ട. അപ്പോൾ ഈ വീഡിയോസൊക്കെ ഇക്ക ഷൂട്ട് ചെയ്തിട്ടുള്ളതാ കേട്ടോ. പിന്നെ രാവിലെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ മാർക്കറ്റിൽ. ഞങ്ങളധികം വൈകിട്ടാണ് പോവാറുള്ളത്. ഇപ്പോൾ പിന്നെ ജോഗിങ്ങിനൊക്കെ വരുന്നോണ്ടാണ് രാവിലെ തന്നെ കയറുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും നമുക്ക് ഇവിടെ നിന്ന്. അധികം വിലയാവില്ല. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങണ അപേക്ഷിച്ച് നോക്കുമ്പോൾ വില കുറവാണ്. പിന്നെ എല്ലാ ഐറ്റം മീനും ഉണ്ടാവും. ചെറിയ സൈസുള്ളതും വലുതും എല്ലാ ഐറ്റം മീനും ഉണ്ടാവും കേട്ടോ. പിന്നെ ഫിഷ് മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം രാവിലെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഈ ഒരു കൊറോണ ഒക്കെ ഉള്ള സമയത്ത് നമ്മളധികം തിരക്കുള്ള സ്ഥലത്തൊന്നും അധികം നിൽക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അധികം ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ മീൻ ക്ലീൻ ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെ കൊടുക്കുക. അപ്പോൾ അവിടെയും നല്ല തിരക്കായിരിക്കും രാവിലെയൊക്കെ. അപ്പോൾ ഇനി പിന്നെ ഞാനൊരു ദിവസം ഞാൻ മീൻ വാങ്ങാൻ അകത്ത് കയറുന്ന സമയത്ത് ഫിഷ് മാർക്കറ്റിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എടുക്കുക കേട്ടോ. അപ്പം ഞങ്ങൾക്ക് വേണ്ട മീനൊക്കെ വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഞങ്ങൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ജിദ്ദയിലുള്ള ന്യൂ കോർണിഷിൽ പോയിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് എടുത്തിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ഈ ഒരു കാണിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞങ്ങൾ ജോഗിങ്ങിന് ന്യൂ കോർണിഷിലേക്കാണ് പോയത്. അപ്പോൾ ന്യൂ കോർണിഷിലേക്ക് നമുക്കൊരു 1/2 hour ഡ്രൈവ് ഉണ്ട് കേട്ടോ റൂമിൽ നിന്ന്. അപ്പോൾ കുട്ടികൾക്ക് ഒന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ്. നമ്മളിപ്പോൾ ഈ കൊറോണ ഒക്കെ ആയ ശേഷം പിന്നെ ഒരു കോർണിഷിലും പോയിട്ടില്ല. അപ്പോൾ ഈ ഒരു ജോഗിങ്ങിന് ഇറങ്ങുമ്പോൾ മാത്രം പോണതാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ന്യൂ കോർണിഷിലൊന്ന് പോയതാണ്. പക്ഷേ അവിടെ നല്ല തിരക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ പോണ ഈ കോർണിഷിലേറെ അധികം ആൾക്കാരുണ്ട് ന്യൂ കോർണിഷിൽ. പിന്നെ ഞങ്ങൾ 4 families ഒന്നിച്ചാണ് ഈ ഒരു ഡയറ്റ് ചലഞ്ച് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു 4 families കൂടെ ഒന്നിച്ചൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ഓരോ നേരം കഴിക്കുന്ന ഫുഡും അതിൻ്റെ അളവും പിന്നെ അതുപോലെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മളതിൽ പറയണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളം കുടിക്കാൻ മടിയുള്ള ആളാണ് ഇപ്പം എൻ്റെ മോനൊക്കെ. അപ്പോൾ വേറെയുള്ള ആൾക്കാർ വെള്ളം കുടിക്കുന്നത് അതിലെടുത്ത ഗ്ലാസ് വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞിടുമ്പോൾ അപ്പോൾ നമുക്ക് കുടിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അങ്ങനൊരു ഇതുണ്ട്. പിന്നെ ഡയറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ അധികം ഫുഡൊന്നും നമുക്കും ഇടാൻ പറ്റൂല. പിന്നെ അപ്പോൾ എല്ലാവരും അത്യാവശ്യത്തിനുള്ള ഫുഡ് തന്നെ കഴിക്കുള്ളൂ. പിന്നെ ഈ ഒരു മാസം ഞങ്ങളാരും അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റൊന്നും ചെയ്യണില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സാധാരണ നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇൻഷാല്ലാ അടുത്ത മാസം മുതൽ കുറച്ചൊക്കെ ഡയറ്റ് ചെയ്യണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ ന്യൂ കോർണിഷിൽ ഒരുപാട് സമയം നിന്നിട്ടുണ്ട് കേട്ടോ. ഒരു 1-2 hours ഞങ്ങൾ നടന്നിട്ടുണ്ട്. സാധാരണ 1 hour നടക്കലുള്ളൂ. അപ്പോൾ അന്ന് വെള്ളിയാഴ്ചയാണ്. പിന്നെ നമ്മൾ കുറേ കഴിഞ്ഞിട്ട് പോയതല്ലേ എന്ന് വിചാരിച്ചിട്ട് മക്കളും തന്നെ പെട്ടെന്ന് പോരുന്നില്ലായിരുന്നു. അപ്പോൾ അന്ന് കുറച്ച് സമയം അവിടെ നിന്നിട്ടുണ്ട്. അപ്പോൾ കുറേ മക്കളെ കളിയൊക്കെ കഴിഞ്ഞപ്പോഴൊക്കെ എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചു. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം തിരിച്ചു പോന്നു കേട്ടോ. സാധാരണ നമ്മൾ 7 മണിയാകുമ്പോൾ റൂമൊക്കെ എത്തലുണ്ട്. അപ്പോൾ അന്ന് ഞങ്ങൾ ഒരു 9 മണിയൊക്കെ ആയപ്പോഴാട്ടോ തിരിച്ചു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ക്ഷീണിച്ചുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ കയറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നമ്മളടുത്തുള്ള ഗസ്റ്റ് ഹൗസിലൊന്ന് കയറി. ഞങ്ങൾ കൊറോണ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ റെസ്റ്റോറൻറ്റിൽ പോയിരുന്ന് ഫുഡ് കഴിക്കുന്നത്.
ഫുഡ് നമ്മൾ പാർസൽ വാങ്ങലുണ്ട്, പക്ഷെ അവിടെ പോയിരുന്ന് കഴിക്കലില്ല. പിന്നെ രാവിലെ ആയതുകൊണ്ടാണ് ഒന്നാമത് നമ്മൾ പോയത്. രാവിലെ ആകുമ്പോൾ പിന്നെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ, പിന്നെ ഫാമിലി സെക്ഷനിലൊന്നും തീരെ ആളുണ്ടാവില്ല. അപ്പോൾ തിരക്കില്ലാത്തത് കൊണ്ട് അട്ടോ മക്കളെയും കൊണ്ട് അന്ന് അവിടെ കയറിയത്. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് മസാല ദോശ, നെയ് റോസ്റ്റ്, പൊറോട്ട, ബീഫ് കറി, മുട്ടക്കറി, അതൊക്കെ ആയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതിൽ ഫിറോസിൻ്റെ ഫേവറേറ്റ് ആട്ടോ പൊറാട്ടയും ബീഫ് കറിയൊക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം എല്ലാവർക്കും ക്ഷീണം മാറാൻ ഓരോ ഗ്ലാസ് ബൂസ്റ്റും കൂടെ കുടിച്ചു. അപ്പോൾ അന്ന് അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാവരും ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷികാസ് കഫേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. അതെല്ലാം ഓടിച്ചല്ലേ വേണ്ട, ഇങ്ങനെ മുട്ടിനെ ഇവിടെ കാട്ടാം കുറച്ച്.